നമസ്കാരം ദേവസ്വം ബോർഡ് എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതുന്ന ചില കൂട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് സ്പെഷ്യൽ ടോപ്പിക് എന്ന മേഖലയിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ മേഖലയെക്കുറിച്ചൊരു ക്ലാസ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ക്ലാസ് ഇന്ന് തുടങ്ങി വയ്ക്കുകയാണ് ക്ഷേത്രങ്ങൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഹൈന്ദവ സംസ്കാരം ഈ മേഖലയെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു മാതൃകാ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ക്ഷേത്ര സംരക്ഷണവും ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ഇരുപത് മാർക്കും നമുക്ക് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന ഈ ഒരു ടോപ്പിക്കിൻ്റെ പേര് ഹൈന്ദവ സംസ്കാരം എന്നാണ് സംസ്കാരം എന്താണ് ഹൈന്ദവൻ്റെ സംസ്കാരം എന്താണ് അതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് അറിയണം അല്ലെ നിങ്ങളൊരുപാട് സംസ്കാരങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ എന്താണ് സംസ്കാരം പല സംസ്കാരങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ മസപ്പട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ സുമേറിയ സംസ്കാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ബാബിലോണിയൻ സംസ്കാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് സിന്ധു നദീതട തട സംസ്കാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ദ്രാവിഡ സംസ്കാരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഗോത്രവർഗ സംസ്കാരത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ഹൈന്ദവ സംസ്കാരം എന്ന് ചോദിച്ചാൽ ഹൈന്ദവരുടെ സംസ്കാരം അതാണ് ഹൈന്ദവ സംസ്കാരമെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ പറയാം പക്ഷേ സംസ്കാരമുണ്ട് അതെന്താണ് വർഷങ്ങളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് ആചരിച്ചു പോരുന്ന ചില വസ്തുതകളുണ്ട് അതിനെയാണ് നമ്മൾ സംസ്കാരമെന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ചില അടിസ്ഥാന പ്രമാണങ്ങളും വിശ്വാസ ഒക്കെയാണ് നമ്മൾ സംസ്കാരമെന്ന് വിശേഷിപ്പിച്ചു പോരുന്നത് അങ്ങനെയെങ്കിൽ ഹൈന്ദവ സംസ്കാരം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഹൈന്ദവരുടെ ഇടയിൽ കാലാകാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായിട്ട് നിലനിൽക്കുന്ന വിശ്വാസക്രമങ്ങളെയും പ്രമാണങ്ങളെയുമാണ് ഹൈന്ദവ സംസ്കാരമെന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആരാണ് ഹൈന്ദവർ എന്നറിയണം ആരാണ് ഹൈന്ദവർ ഒറ്റമാക്കൽ എല്ലാവരും പറയും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹൈന്ദവർ എന്ന് പറയാറുണ്ട് എന്നാൽ അത് പൂർണ്ണമായും ശരിയാണോ എന്ന ഒരു പഠനം പലപ്പോഴും നടന്നിട്ടുള്ളതാണ് ആ പഠനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളൊരു കാര്യം ഇതാണ് ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതം ഹിന്ദു സംസ്കാരം എന്ന് പറയുന്ന ഒരു സംസ്കാരം അത് ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനൊരു പ്രത്യേക മതം അല്ലേ ഇപ്പോൾ യേശുക്രിസ്തു ക്രിസ്തു മതം ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതേപോലെ നമ്മൾ നോക്കിയാൽ മുഹമ്മദ് നബി ഇസ്ലാം മതം ഉപദേശിച്ചു നൽകി എന്ന് പറയുന്നുണ്ട് ബുദ്ധൻ അല്ലേ ബുദ്ധൻ ബുദ്ധമതം ഉപദേശിച്ചു എന്ന് പറയുന്നുണ്ട് വർദ്ധമാന മഹാവീരൻ ജൈനമതവും ഉപദേശിച്ചു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഹിന്ദുമതം ആരാൾ സൃഷ്ടിക്കപ്പെട്ടു അല്ലെങ്കിൽ ആരാൾ ഉപദേശിക്കപ്പെട്ടു എന്ന് ഇന്ന് വരെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല അത് ആയിരത്താണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ നിലനിന്നിരുന്ന ജീവിച്ചിരുന്ന പരമ്പരകളായിട്ടുള്ള ജീവിതക്രമങ്ങളെല്ലാം ക്രമങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഋഷിമാരാലും മറ്റുമൊക്കെ പ്രോജ്ജലിക്കപ്പെട്ട ഒരു സംസ്കാരമാണ് അതുകൊണ്ടാണ് നമ്മളതിനെ ഋഷിമാരാൽ പ്രോജ്വലിക്കപ്പെട്ട സംസ്കാരമെന്ന നിലയിൽ ആർഷഭാരത സംസ്കാരമെന്ന് പൊതുവെ പറയാറുള്ളത് അപ്പോൾ ഭാരതത്തിൽ പൗരാണികമായിട്ട് നിലനിന്നിരുന്ന മഹർഷിവര്യന്മാരാൽ ചമയ്ക്കപ്പെട്ടതും ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ തനതായ സംസ്കാരങ്ങളെയുമെല്ലാം ഉൾക്കൊള്ളുന്ന കാലാകാലങ്ങളായിട്ട് നിലനിന്ന ജീവിത ക്രമത്തിനെയാണ് നമ്മൾ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു വ്യക്തിയാൽ രൂപീകരിക്കപ്പെട്ട ഒരു മതം അല്ല ഇതൊരു സംസ്കാരമാണ് അപ്പോൾ എന്നാണ് ഈ ഹൈന്ദവ സംസ്കാരം രൂപീകരിക്കപ്പെട്ടത് എന്നുകൂടി വ്യക്തമായിട്ട് വിവേചിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഈ പേരെങ്ങനെ വന്നു അല്ലേ സംസ്കാരം വന്നു ഹിന്ദുവിൻ്റെ സംസ്കാരം എന്ന് പറയുന്നു അപ്പോൾ ആരാണ് ഹിന്ദു എന്നാണ് അറിയേണ്ടുന്നത് ഹിന്ദു ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വക്താവ് അല്ല നമ്മുടെ ഭാരതത്തിൽ ജീവിക്കുന്ന ആസേതു ഹിമാചലം അതായത് നമ്മുടെ ഹിമാലയ പർവ്വതം തൊട്ട് ഇന്ത്യൻ സമുദ്രം വരെയുള്ള ഭൂപ്രദേശത്ത് ജീവിക്കുന്ന നാടിനെ അല്ലെങ്കിൽ ഇത്രയും വിശാലമായിട്ടുള്ള നാടിനെ സ്വന്തം മണ്ണായിട്ട് പിറന്ന മണ്ണായിട്ട് മാതൃഭൂമിയായിട്ട് കണക്കാക്കുന്ന ഏതൊരു വ്യക്തിയും ആരാണ് ഏത് മതത്തിൽ വിശ്വസിക്കപ്പെടുന്നവനാണെങ്കിലും അവനെയാണ് ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവനായിട്ട് കണക്കാക്കുന്നത് ഇത് ഞാനോ ഏതെങ്കിലും ആചാര്യന്മാരോ പറഞ്ഞത് അല്ല ഇത് സിന്ധു നദിക്ക് അപ്പുറത്ത് താമസിക്കുന്നയാൾക്കാർ അതായത് ആര് വിദേശികൾ എന്നറിയപ്പെടുന്ന ആൾക്കാർ ആ വിദേശികള് സിന്ധു നദിയുടെ ഇപ്പുറത്ത് താമസിക്കുന്ന ആളുകളെ വിശേഷിപ്പിക്കുവാൻ ഉപദേശിച്ച ഒരു പദമുണ്ട് ആ പദത്തിൻ്റെ പേരാണ് അൽ ഹിന്ദ് എന്നാണ് പറയുന്നത് സിന്ധു നദിക്ക് ഇപ്പുറം താമസിച്ച ആളുകളെ വിദേശീയർ വിളിച്ചിരുന്ന പേരാണ് അൽ എന്നാണ് വിളിച്ചിരുന്നത് ഈ അൽ ഹിന്ദിൽ നിന്നുമാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു പേര് ഉത്ഭവിച്ചത് ആ ഹൽഹിന്ദ് അല്ലെങ്കിൽ സിന്ധു നദിയുടെ ഇപ്പുറത്തുള്ള ആ സ്ഥാനം ആ സ്ഥാനമാണ് സിന്ധുസ്ഥാൻ എന്നും പിൽക്കാലത്ത് ഹിന്ദുസ്ഥാൻ എന്നുമൊക്കെ അറിയപ്പെട്ടത് എന്നും നമുക്ക് അറിവുള്ള കാര്യമാണ് പേർഷ്യ അല്ലെങ്കിൽ നമ്മൾ ഇറാൻ എന്നൊക്കെ വിളിക്കുന്ന പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ പറയുന്ന സ എന്ന് പറയുന്ന ആ ഒരു അക്ഷരം അവർക്ക് വഴങ്ങില്ല അതിന് പകരമായിട്ട് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എച്ച് എന്നോ ഐ എന്നോ ഉള്ള ആ ഒരു അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എസ്സിൻ്റെ പകരം സിന്ധു എന്ന് പറയാൻ അവർക്ക് പറ്റില്ലതുകൊണ്ട് എച്ച് അല്ലെങ്കിൽ ഐ എന്നുള്ള ഉച്ചാരണമാണ് അവർ ഉപയോഗിച്ചിരുന്നത് ആര് നമ്മുടെ ഇന്നത്തെ ഇറാനോട് ചേർന്ന് കിടക്കുന്ന ആളുകൾ അങ്ങനെ വന്ന പേരാണ് ഹിന്ദ് എന്ന് അതിൽ നിന്ന് പിന്നീട് വന്ന പേരാണ് ഇന്ത് അങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്നൊരു പേര് ഉണ്ടായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഈ സിന്ധു നദിക്ക് ഇപ്പുറത്ത് താമസിച്ചിരുന്ന ആളുകളെ സൂചിപ്പിക്കാൻ വിദേശീയർ വിളിച്ച പേരാണ് ഹിന്ദ് എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ മൊത്തം ആരായി മാറി ഹിന്ദുക്കളായിട്ട് മാറി അപ്പോൾ ഇവിടെ ഉടലെടുത്ത മതങ്ങളും ഏത് മതത്തിൻ്റെ ഭാഗമായിട്ട് മാറി ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത മതങ്ങളായിട്ട് മാറി അങ്ങനെ ജൈന മതത്തിനെയും ബുദ്ധമതത്തിനെയും സിഖ് മതത്തിനെയും എല്ലാം ഹിന്ദുമതത്തിൻ്റെ മറ്റ് കൈവഴികളായിട്ട് കരുതിപ്പോരുന്ന ചിന്തകന്മാരും ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അപ്പോൾ ഇതാണ് ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു പദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വസ്തുതകളെന്ന് പറയുന്നത് ഇനി എന്താണ് ഹിന്ദുവിൻ്റെ ആരാധനാക്രമം ഹിന്ദുവിൻ്റെ മതം എന്താണ് നമ്മൾ നോക്കിയാൽ എന്ന് പറയുന്നത് ചിലർ പറയാറുണ്ട് ഇത് ആര്യന്മാരാൽ സ്ഥാപിക്കപ്പെട്ട മതമാണ് എന്ന് പറയാറുണ്ട് പക്ഷേ അത് വാസ്തവമല്ല ആര്യന്മാർ വന്നതിന് ശേഷം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് വൈദിക മതം എന്ന് പറയുന്ന വേദങ്ങൾക്ക് കൂടുതൽ പ്രാമാണ്യം കൊടുത്തുകൊണ്ടുള്ള ബ്രാഹ്മണ ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വൈദിക മതമാണ് വന്നത് അതിനു മുൻപും ഇവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ നിലനിന്നിരുന്ന ആ സിന്ധു നദീതട സംസ്കാരം നാഗരിക സംസ്കാരം അത് ദ്രാവിഡ സംസ്കാരമാണ് അതുകൊണ്ട് ഈ ഹിന്ദുമതത്തിൻ്റെ സ്ഥാപകരെന്ന് പറയുന്ന ആൾക്കാർ വേണമെങ്കിൽ ദ്രാവിഡ ജനത എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പല തരത്തിലാണ് ഈ ഹിന്ദുമതത്തെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് തരംതിരിച്ചിരിക്കുന്നതും അതിലൊന്നാമത്തേതാണ് സാമാന്യ എന്ന് പറയും സാമാന്യ ഹിന്ദുമതം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ ദ്രാവിഡന്മാരൊക്കെ നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്നാണ് സാമാന്യ ഹിന്ദുമതം എന്ന് പറയുന്നത് ഇനി അതേപോലെ നോക്കിയാൽ ഇതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു വിഭാഗമുണ്ട് അതാണ് വൈദിക ഹിന്ദുമതം എന്ന് പറയുന്നത് വൈദിക ഹിന്ദുമതം എന്ന് പറയുമ്പോൾ അത് ആര്യന്മാരുടെ ആഗമനത്തിന് ശേഷമാണ് ചാതുർവർണ്ണയ വ്യവസ്ഥകൾ അതായത് ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈഹ്യനെന്നും എന്നൊക്കെ പറയുന്ന ആ ഒരു വ്യവസ്ഥകൾ ഉടലെടുത്ത വേദകാലഘട്ടം ആ വേദകാലഘട്ടത്തിലുണ്ടായിരുന്ന ആ സംസ്കാരത്തെയാണ് നമ്മൾ വൈദിക സംസ്കാരമെന്ന് വിശേഷിപ്പിക്കുന്നത് അതിനുശേഷം ഉടലെടുത്ത ആ സംസ്കാരമുണ്ട് അതിനെയാണ് നമ്മൾ വേദാന്ത ഹിന്ദുമതം എന്നാണ് പറയുന്നത് വേദത്തിൽ നിന്നും വേദാന്തങ്ങൾ വരികയാണ് അതിൽ പ്രധാനപ്പെട്ട വേദാന്തമായിട്ടുള്ള ഒന്നാണ് അദ്വൈതം എന്ന് പറയുന്നത് അങ്ങനെ അദ്വൈതത്തേക്ക് ചുറ്റിപ്പറ്റിയിട്ടുള്ള ദ്വൈതമല്ല ഒന്നാണ് എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഹിന്ദുമതത്തിൻ്റെ ചിന്തകളാണ് വേദാന്ത ഹിന്ദുമതം എന്ന് പറയുന്നത് അതിനുശേഷം വന്ന മറ്റൊരു ഹിന്ദുമതമുണ്ട് അതാണ് യോഗാത്മകം എന്ന് പറയുന്നത് യോഗാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാകും യോഗ എന്ന് പറയുന്ന ഒരു വിദ്യ അത് കണ്ടുപിടിച്ചത് പതഞ്ജലി മഹർഷിയാണ് അപ്പോൾ മഹർഷിമാരാണ് നമ്മുടെ ഇവിടെ ജീവിതക്രമങ്ങളൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ആളുകൾ അപ്പോൾ അത്തരത്തിൽപ്പെട്ട പതഞ്ജലി മഹർഷിയുടെ ഒരു ക്രമം അതാണ് യോഗാത്മകം എന്ന് പറയുന്നത് ആ യോഗാത്മകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഹൈന്ദവ ജീവിത രീതിയും ധർമ്മങ്ങളുമാണ് യോഗാത്മക ഹിന്ദുമതം എന്ന് പറയുന്നത് അതിനുശേഷം മറ്റൊരു വിഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതാണ് ധാർമ്മിക ഹിന്ദുമതം എന്ന് പറയുന്നത് ധാർമ്മിക ഹിന്ദുമതം എന്ന് പറയുമ്പോൾ അത് ജീവിത രീതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ആ ജീവിത രീതി പ്രധാനമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള നാല് ആശ്രമങ്ങൾ അവിടെ വരുന്നുണ്ട് ആ ആശ്രമങ്ങൾക്ക് നമ്മൾ പറയുന്ന പേര് ബ്രഹ്മചര്യം വിദ്യാഭ്യാസ കാലഘട്ടത്തിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഗാർഹസ്ഥ്യത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടമായിട്ട് വരുന്നു ഗാർഹസ്ഥ്യത്തിന് ശേഷമാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ നിന്നും ഭാഗികമായിട്ട് വിരക്തി അനുഭവപ്പെടുന്നൊരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ഈ പറയുന്ന വാനപ്രസ്ഥം എന്ന് പറയുന്ന പേര് ആ വാനപ്രസ്ഥ കാലഘട്ടത്തിന് ശേഷമാണ് സന്യാസം സമ്പൂർണ്ണമായിട്ട് എല്ലാത്തിൽ നിന്നും ഒരു വിരക്തി അനുഭവപ്പെടുകയും കുടുംബത്തെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് കാനനത്തിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയുണ്ട് അതാണ് സന്യാസം എല്ലാം ത്യജിച്ചു പോകുന്നൊരവസ്ഥ ആ സന്യാസം എന്ന് പറയുന്ന വ്യവസ്ഥ അതേപോലെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇങ്ങനെയുള്ള ആ വ്യവസ്ഥകളൊക്കെ നിഴലിച്ചുകൊണ്ടുള്ള ഹൈന്ദവധർമ്മക്രമത്തിനെയാണ് ധാർമ്മിക ഹിന്ദുമതം എന്ന് പറയുന്നത് അതിനുശേഷം വന്ന ഒരു ഹൈന്ദവക്രമം ഉണ്ട് ആ ഹൈന്ദവക്രമത്തിനെയാണ് നമ്മൾ ഭക്തി ഹിന്ദുമതം എന്ന് പേരിട്ട് കൊണ്ട് വിളിക്കുന്നത് അപ്പോൾ എന്താണ് ഭക്തി ഹിന്ദുമതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ക്രമമാണിത് ഈ ഭക്തി എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള തരത്തിലുള്ള ഭക്തിക്രമങ്ങളിലേക്കാണ് പോകുന്നത് അതിലൊന്നാമത്തെ ഭക്തിക്രമം എന്ന് പറയുന്നത് നമ്മൾ ശൈവം എന്ന് പറയാറുണ്ട് എന്താണ് ശൈവം ശൈവ ഹിന്ദുമതം എന്ന് കേട്ട് കാണും അല്ലെ ശൈവ ഹിന്ദു സംസ്കാരമെന്നും കേട്ട് കാണും ശിവനും ശിവൻ്റെ ഭൂതഗണങ്ങളുമാണ് പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തികളായിട്ട് വരുന്നത് അത്തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ നമ്മൾ ശൈവ ഹിന്ദുമതം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് നമ്മുടെ ഭാരതത്തിലെ ശൈവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു ഇവരറിയപ്പെട്ട പേര് നായനാർമാർ എന്നുള്ള പേരുകളിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് ഇതിനുശേഷം രണ്ടാമത്തേത് ഭക്തിക്രമത്തിലെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വൈഷ്ണവം എന്ന് പറയുന്നത് വൈഷ്ണവശക്തി അതായത് വിഷ്ണു മഹാവിഷ്ണുവും മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളെയും പ്രധാനപ്പെട്ട ദേവനും ഉപദേവതയും ഒക്കെയായിട്ട് ആരാധിച്ചു വരുന്ന വിശ്വാസക്രമത്തിനെയാണ് നമ്മൾ വൈഷ്ണവ ശക്തി എന്ന് പറയുന്നത് വൈഷ്ണവ ശക്തി വിഷ്ണുവിൻ്റെ ശക്തിയായിട്ടാണ് നമ്മൾ പറയുന്നത് വിഷ്ണുവും വിഷ്ണുവിൻ്റെ അവതാരങ്ങളുമാണ് ദശാവതാരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇതിന് ശേഷം വരുന്ന മൂന്നാമത്തെ ക്രമമാണ് ശാക്തം എന്നാണ് പറയുന്നത് ശാക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവതമാരെ ആരാധിക്കുക എന്നുള്ളതാണ് സരസ്വതീദേവി വിദ്യാദേവിയായ സരസ്വതീദേവിയെ ആരാധിക്കുന്നു അതേപോലെ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നു അതേപോലെ ശക്തി ദേവി പാർവതി ദേവിയെ ആരാധിക്കുന്നു അങ്ങനെ ദേവതമാരെ ആരാധിക്കുന്ന ക്രമമാണ് ശാക്തം എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു ക്രമമുണ്ട് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള സൂര്യൻ ചരാചരങ്ങളുടെ സാക്ഷി കർമ്മസാക്ഷി എന്നൊക്കെ അറിയപ്പെടുന്ന സൂര്യനെ ആരാധിക്കുന്ന ഒരു വിഭാഗമുണ്ട് അതാണ് സൗരം എന്ന് പറയുന്നത് സൂര്യനെ ആരാധിക്കുന്നു സൂര്യനെ ഭജിക്കുന്നു സൂര്യഭജനയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും അങ്ങനെ സൗരം എന്ന് പറയുന്ന മറ്റൊരു ഹൈന്ദവ ഭക്തി സമ്പ്രദായക്രമം കൂടിയുണ്ട് ശേഷം വരുന്ന മറ്റൊരു ക്രമമുണ്ട് അതാണ് കൗമാരം എന്ന് പറയുന്നത് കൗമാരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന കുമാരനാണ് സുബ്രഹ്മണ്യൻ അല്ലേ ശിവൻ്റെയും പാർവതിയുടെയും പുത്രനായ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്ന ആൾക്കാരാണ് ദക്ഷിണ ഭാരതത്തിൽ കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് എന്ന് പറയുന്ന ഒരു ആരാധനാക്രമം ഇവിടെയുണ്ട് പിന്നെ നമ്മൾ നോക്കിയാൽ മറ്റൊരു ആരാധനാക്രമമുണ്ട് ആ ആരാധനാക്രമമാണ് ഗണപത്യം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഗണപത്യം എന്ന് ചോദിച്ചാൽ ഗണപതി ഭഗവാനെ ആരാധിക്കുന്ന ആളുകൾ ഗജമുഖ ഭഗവാനെ ആരാധിക്കുന്ന ആളുകൾ ഗണപതിയെ ആരാധിക്കുന്ന ക്രമമുണ്ട് ഗണപതിയെ പ്രധാന ദേവനായിട്ട് ആരാധിക്കുന്ന വിഭാഗമുണ്ടതാണ് ഗാണപത്യം എന്നറിയപ്പെടുന്നത് ഇനി ഈ വിഭാഗങ്ങളിൽ വിഭാഗങ്ങളിലെല്ലാം ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് ആ വിഭാഗമാണ് ചാർവാകം എന്ന് പറയുന്ന വിഭാഗം എന്താണ് ചാർവാകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന ഒരു സമ്പ്രദായത്തിൽ ജീവിക്കുന്ന ആളുകളാണിത് ഇത് ചാർവാകം മതം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് ലോകായതം എന്ന പേരിൽ അറിയപ്പെടുന്നു കാരണം ഇത് ലോകത്ത് ധാരാളം പേരിലേക്ക് വ്യാപിച്ചിട്ടുള്ളത് ഇത് ലോകായതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിനെ ബാർഹസ്പത്യം എന്ന് വിളിക്കാറുണ്ട് കാരണം ഇത് ബൃഹസ്പതി എന്ന് പറയുന്ന മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട ഒരു മതമായതുകൊണ്ട് ഇതിനെ ബാർഹസ്പത്യം എന്ന പേരിലും അറിയപ്പെടാറുണ്ട് അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്ന ഒരു ധർമ്മസംഹിതയാണ് എന്ന് പറയുന്നത് ഈ ഹൈന്ദവ ധർമ്മവും വിശ്വാസക്രമങ്ങളും എങ്ങനെ പകർന്നു കിട്ടി എന്ന് ചോദിച്ചാൽ ഇത് ഈശ്വരന്മാരിൽ നിന്നും മഹർഷിമാരിലേക്കാണ് പകർന്നു കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത് ഈശ്വരന്മാർ എന്ന ആൾക്കാർ അല്ലെ ഈശ്വരന്മാരെന്ന് വെച്ചാൽ അമരന്മാരായിട്ടുള്ള ആൾക്കാരാണ് മരണമില്ലാത്ത ആൾക്കാരാണ് ഈശ്വരന്മാരിൽ നിന്നും ഇത്രയേറെ അറിവുകളും സംസ്കാരവും എല്ലാം പകർന്നു കിട്ടിയത് ഋഷിമാരിലേക്കാണ് അപ്പോൾ ഋഷിമാരിൽ നിന്നും ആണ് നമുക്ക് കൈവന്നിരിക്കുന്നത് അപ്പോൾ ഋഷിമാർക്ക് ആര് നൽകിയെന്ന് ചോദിച്ചാൽ ഈശ്വരന്മാരാണ് നൽകിയത് ഈശ്വരന്മാർ ഋഷിമാർക്ക് നൽകിയ ആ ഒരു വചനങ്ങൾ അറിവ് ആ അറിവിനെയാണ് നമ്മൾ ശ്രുതികളെന്ന് വിശേഷിപ്പിക്കാറുള്ളത് ഭഗവാന്മാരുടെ വായിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ശ്രുതികളാണ് അപ്പോൾ ഈ സംസ്കാരവും അറിവുമെല്ലാം ശ്രുതികളുടെ രൂപത്തിൽ ഋഷിമാർക്ക് ലഭിച്ചു ആരിൽ നിന്നാണ് ഭഗവാനിൽ നിന്നാണ് ഇത് ലഭിച്ചിരിക്കുന്നത് ഋഷിമാർ അവരുടെ മനോധർമ്മം പോലെ ഇതിന് വ്യാഖ്യാനങ്ങൾ തയ്യാറാക്കി അങ്ങനെ ഋഷിമാർ അവരുടെ മനോമുഖുരത്തിൽ വിരിഞ്ഞ് ഈ കാര്യങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഓർമ്മയിൽ നിന്നും എടുത്ത കാര്യങ്ങളായതുകൊണ്ട് ഇതറിയപ്പെട്ട പേരാണ് സ്മൃതി എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത് അങ്ങനെ സ്മൃതിയിലൂടെയും ശ്രുതിയിലൂടെയും തലമുറകൾ കൈമാറി പ്രചരിച്ച ഒന്നാണ് നമ്മുടെ സംസ്കാരം സംസ്കാരമെന്ന് പറയുന്നത് ഒരാളുടെ സ്മൃതിയിലുള്ള കാര്യങ്ങൾ ശ്രുതിയിലൂടെ മറ്റൊരാളിലേക്ക് എത്തുന്നു അത് വീണ്ടും സ്മൃതിയിലേക്കാവുന്നു വീണ്ടും ശ്രുതിയിലൂടെ പോകുന്നു അങ്ങനെ ശ്രുതിയും സ്മൃതിയുമാണ് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാരതത്തിൻ്റെ പൗരാണിക കാലത്ത് അറിവുകൾ മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് ഇത്തരത്തിൽ അറിവുകളും മറ്റും കൈമാറ്റം ചെയ്യപ്പെടുവാനായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് വേദങ്ങൾ വേദാന്തങ്ങള് പുരാണങ്ങള് ഇതിഹാസങ്ങൾ മുതലായവ ആ വേദങ്ങളെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം